കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലൈറ്റ് മെട്രോ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനല്ല ബ്രേക്ക് ഇടാനുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും അരങ്ങേറിയത്. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ നാൾവഴി ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 28, 2014 ലൈറ്റ് മെട്രോയ്ക്ക് മോണോറെയിൽ കോർപ്പറേഷന്റെ അംഗീകാരം. 41 ദിവസത്തിനകം DMRC വിശദ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചു. ഒക്ടോബർ 24 റിപ്പോർട്ട് KMCL അംഗീകരിച്ചു. ഡിസംബർ 16 ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ആശങ്കയ്ക്ക് ഇ ശ്രീധരൻ വിശദമായ മറുപടി നൽകി. ഫെബ്രുവരി 18 DMRC നിർദ്ദേശത്തിന് വിരുദ്ധമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ ലൈറ്റ് മെട്രോ എന്ന ചർച്ച മോണോ റെയിൽ കോർപ്പറേഷൻ യോഗത്തിൽ. ഏപ്രിൽ 28 മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ടെൻഡറിലൂടെ അല്ലാതെ DMRC കൺസൾട്ടന്റാക്കാൻ കഴിയില്ല, സ്വകാര്യ പങ്കാളിത്തം വേണം തുടങ്ങിയ നിലപാടുകളുമായി ധരവുപ്പ്. മെയ് 18 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൊതുമേഖലയിൽ ലൈറ്റ് മെട്രോ എന്ന നിലപാട് ഇ ശ്രീധരൻ ആവർത്തിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പായതിനാൽ തീരുമാനമെടുക്കാതെ മാറ്റി. ജൂലൈ 22 ശ്രീധരൻ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു. ജൂലൈ 29 വിശദ പദ്ധതി റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കാൻ മന്ത്രിസഭാ തീരുമാനം. എന്നാൽ പദ്ധതി സർക്കാർ അംഗീകരിച്ചതായി മിനിറ്റ്സിൽ ഇല്ല. ഓഗസ്റ്റ് 12 കേന്ദ്രത്തിന് പൊതുമരാമത്ത് സെക്രട്ടറി കത്തയച്ചു. ഓഗസ്റ്റ് 17 തിരുവനന്തപുരം കോഴിക്കോട് ഓഫീസുകൾ പൂട്ടുകയാണെന്ന് DMRC KRTL MDA അറിയിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.